ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മളൊരു ചെറിയ വ്ളോഗാണ് വേറൊന്നുമല്ല ഒരു എനിക്ക് പേഴ്സണലി വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ട് പള്ളികൾ ഒന്ന് പാലിയേക്കര സെൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് പിന്നെ പരുമല സെൻറ് പീറ്റേഴ്സ് ആൻഡ് പോൾസ് ചർച്ച് പരുമല പരുമല തിരുമേനിയുടെ പള്ളി അപ്പം പരുമല തിരുനാൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം അത്യാവശ്യം തിരക്കൊക്കെ കാണും എങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം അപ്പം ഈ സമയമാണ് അതിൻ്റെ ബെസ്റ്റ് എന്ന് തോന്നുന്നു പിന്നെ എനിക്ക് കൂട്ടത്തിൽ നറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് സോറി എനിക്ക് വീഡിയോയിൽ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നറേറ്റ് ആയിരിക്കും ഞാൻ ചെയ്യുന്നത് അഡീഷണൽ ആയിട്ട് ഓഡിയോ ആഡ് ചെയ്തായിരിക്കും ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ പോകാൻ പോകുന്നത് പാലിയേക്കര സെൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിലേക്കാണ് എൻ്റെ സ്വന്തം ഇടവ പള്ളിയാണിത് എൻ്റെ വീട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ് ഉണ്ട് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ റൂട്ടിൽ പോകുന്ന വഴി തന്നെയാണ് വേറൊരു പള്ളിയുള്ളത് അത് ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം കുറച്ചുകൂടെ അങ്ങോട്ട് പോകുന്നുണ്ട് ലെഫ്റ്റ് സൈഡ് ഇതാണ് സെൻറ് ജോൺസ് കത്തീഡ്രൽ കൂടാരപ്പള്ളി എന്നറിയപ്പെടുന്ന തിരുവേറ്റയിലെ പള്ളിയാണിത് ഗവൺമെൻറ് ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പള്ളി ഒരു ദിവസം നമുക്ക് അവിടെയും പോകാം പാലിയേക്കര പള്ളിക്ക് വളരെ അടുത്തായിട്ട് തന്നെയാണ് ശ്രീവല്ലഭ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ഇനിയുള്ളൊരു ബ്ലോഗിൽ നമുക്ക് അവിടെയും പോകാം ഇതാണ് പാലിയേക്കര സെൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് മുനിസിപ്പാലിറ്റിയുടെ അടുത്തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ അടുത്തായിട്ട് തന്നെ ഉള്ളൊരു പള്ളിയാണിത് ഇപ്പം നമുക്ക് അകത്തേക്ക് കയറാം നിങ്ങളവിടെ മുന്നിൽ കാണുന്ന കൽവിളക്ക് എന്ന് പറയുന്നത് ഒരുപാട് പേര് നേർച്ചയായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സിലോ വാർഷികത്തിൻ്റെ പിറന്നാളിന് അങ്ങനെയുള്ള പല ദിവസങ്ങളിലും നേർച്ചയായിട്ട് കത്തിക്കാറുള്ളതാണ് നാല് സമയങ്ങളിലായിട്ട് അവൈലബിളാണ് ഇതിൻ്റെ സ്ലോട്ട് ഇവിടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സിൽ നമുക്ക് ബുക്ക് ചെയ്ത് വന്ന് നേർച്ചയായിട്ട് കത്തിക്കാവുന്നതാണ് നമ്മളിപ്പോൾ നാടകശാല കടന്ന് പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ചരിത്രപരമായ ഒരുപാട് പ്രാധാന്യം ഈ പള്ളിക്കുണ്ടെങ്കിലും ഏറ്റവും എടുത്തു പറയേണ്ട പ്രാധാന്യം എന്ന് പറയുന്നത് ഒന്ന് ഈ നാട്ടുകാർ എല്ലാവരും കൂടെ ചേർന്ന് പണിത പള്ളിയാണിത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ മദ്മഹയ്ക്കുള്ളിലെ മ്യൂറൽ പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളതാണ് പ്രധാന ത്രോണോസ് അല്ലാതെ മറ്റ് രണ്ട് ത്രോണോസുകളാണ് ഇവിടെ ഉള്ളത് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ മാതാവിൻ്റെ ഫോട്ടോ കാണുന്നത് അതിൻ്റെ താഴെയായിട്ടാണ് ഒന്ന് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് സഹദായയുടെ ഫോട്ടോ കാണുന്നത് അതിൻ്റെ താഴെയായിട്ടാണ് രണ്ടാമത്തെ ത്രോണോസും ഉള്ളത് മെയിൻ മദ്ബഹായുടെ ഭിത്തിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മ്യൂറൽ പെയിൻറ്റിങ്സ് വരച്ചിട്ടുള്ളത് മുകളിലൊരു ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ടാണ് നമ്മൾ ക്വയർ നിൽക്കുന്നത് അവരവിടെ നിന്നായിരിക്കും കുർബാനയുടെ സമയത്ത് ജനങ്ങളോടൊപ്പം പാട്ടിനും പ്രാർത്ഥനയിലും സംബന്ധിക്കുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പരുമല തിരുമേനി അവസാനമായിട്ട് കഷ്ടാനുഭവിച്ച് ദുഃഖ വെള്ളിയാഴ്ച സർവീസ് പാലിയേക്കര പള്ളിയിലാണ് അർപ്പിച്ചത് അപ്പം ആ സമയത്ത് തരുമേനി ഇവിടെ താമസിച്ചപ്പോൾ ഉപയോഗിച്ചിരുന്ന കട്ടിലാണിത്
നേരത്തെ പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് ചേർന്ന് പണിത ഒരു ദേവാലയമാണിത്. നമ്മൾ നോക്കൂ, സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലത്തെ തടിയുടെ എൻഡുകളെല്ലാം മൃഗങ്ങളുടെ കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളത്. പള്ളിയുടെ ലെഫ്റ്റ് സൈഡിലെ വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഭാഗത്ത് മുന്നിലായിട്ട് ഒരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മ്യൂസിയമാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന കാസ പിലാസ, അതുപോലെ തന്നെ പഴയ കാലങ്ങളെ അനുസ്മരിക്കുന്ന പെയിൻറ്റിങ്സ്, അങ്ങനത്തെ ഫോട്ടോഗ്രാഫ്സ്, അങ്ങനത്തെ ഒരു മ്യൂസിയം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അകമേ ഞാൻ പറഞ്ഞിരുന്നു തടിയുടെയൊക്കെ എൻഡിൽ ഒരു കൊത്തുപണി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുറമേയും പലതരം സ്കൾപ്ചേഴ്സ് പോലെ പരിശുദ്ധാത്മാവിൻ്റെ രൂപമാണെങ്കിലും അല്ലാതെ പല രൂപങ്ങളും പള്ളിയുടെ ചുറ്റും ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് മദ്ബഹായുടെ ഭാഗത്തായിട്ട്, അതായത് പള്ളിയുടെ പുറകിൽ ഉള്ള മദ്ബഹായുടെ ഭാഗത്തായിട്ടുള്ള മുകളിലായിട്ട് കാണപ്പെടുന്ന കുറച്ച് സ്കൾപ്ചേഴ്സാണ്. പല മൃഗങ്ങളെയും ഇതുപോലെ തന്നെ പള്ളിയുടെ ചുറ്റുമായിട്ട് നല്ല ഭംഗിയായി ചെയ്തു വെച്ചിട്ടുണ്ട്. ആദ്യം പള്ളിയുടെ ഉള്ളിലായിട്ട് തന്നെ ആയിരുന്നു മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അത് പള്ളിയുടെ പുറത്തേക്ക് മാറ്റുകയായിരുന്നു. ഇത് സ്ത്രീകളുടെ സൈഡിൽ, അതായത് റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുമായിട്ട് രണ്ട് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ സെപ്പറേറ്റായിട്ട് ഒരു സ്ഥലം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യമെന്ന് പറഞ്ഞാൽ അകത്ത് ക്ലീൻ ചെയ്യാനും ഒക്കെയുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ അത് പുറത്തേക്ക് മാറ്റുമായിരുന്നു. ഇനി നമുക്ക് പരുമല പള്ളിയിലേക്ക് പോകാം. സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് ചേർച്ച് പരുമല. ഇവിടെ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററോളം ഉണ്ട് പരുമലയിലേക്ക്. ആ യാത്ര എന്ന് പറയുന്നത്, ആ റോഡ് വളരെ മോശമാണ്, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമെങ്കിലും അത്യാവശ്യം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എത്താം. ഒരു അരമണിക്കൂർ അതിനുള്ളിൽ തന്നെ മാക്സിമം എടുക്കത്തുള്ളൂ. അരമണിക്കൂർ, മുക്കാൽ മണിക്കൂർ, ആ ഒരു റേഞ്ച് ടൈമായിരിക്കും നമ്മളെടുക്കുന്നത്. ഇപ്പം നമ്മൾ പാസ് ചെയ്യുന്നത് പറയുന്നത് വളഞ്ഞവട്ടം സെൻറ്റ് മേരീസ് ചേർച്ചാണ്. വളരെ അടുത്ത് പുതുക്കി പണിത ഒരു പള്ളിയാണ് വളഞ്ഞവട്ടം സെൻറ്റ് മേരീസ് ചേർച്ച്. നമുക്ക് കൂടാര പള്ളിയും അതുപോലെ തന്നെ വളഞ്ഞവട്ടം പള്ളിയും നമുക്ക് ഒരു ദിവസം വേറൊരു സെപ്പറേറ്റ് ബ്ലോഗായിട്ട് നമുക്ക് ചെയ്യാം. കോവിഡിനൊക്കെ മുന്നേ എന്ന് പറയുന്നുണ്ട് ഈ ഒരു ഭാഗം തൊട്ടേ അത്യാവശ്യം നല്ല തിരക്കുണ്ടാകുന്ന ഒരു ടൈമാണിപ്പം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒക്ടോബർ 28 അന്ന് തൊട്ടേ ഏകദേശം അത്യാവശ്യം നല്ല തിരക്കുണ്ടാകുന്നതാണ്. നമ്മളിപ്പം പരുമല പള്ളിയുടെ ബാക്ക് എൻട്രൻസിലാണ് നമ്മളിപ്പോൾ എത്തിയത്. ഈ ടൈമിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാകുന്നതാണ്, പക്ഷേ കോവിഡാണ്, സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതുപോലെ തന്നെ ആൾക്കാരും അധികം പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളത് കൊണ്ടുമാണ് നമുക്കിപ്പം ഇവിടെ വളരെ കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റും. ഞാൻ സത്യം പറഞ്ഞാൽ ഈ കുറച്ചുകൂടെ ആൾക്കാരെ തിരക്ക് പ്രതീക്ഷിച്ചാണ് വന്നത്, എങ്കിലും അത്രയ്ക്ക് തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പള്ളി കവർ ചെയ്യാൻ നമുക്ക് പറ്റി. ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം. ആദ്യകാലത്തെ പള്ളിയാണ് നിങ്ങളിപ്പം സൈഡിൽ ഫോട്ടോ ആയിട്ട് കാണുന്നത്. അത് പുതുക്കി പണിഞ്ഞ സമയത്ത് ആരാധനയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ആ ഹാള്. അതിപ്പം മീറ്റിങ്സൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പഴയ പള്ളിയുടെ കുറച്ച് ഭാഗങ്ങൾ നിലനിർത്തുകയും അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളിക്കാനും വേണ്ടിയിട്ടായിട്ട് ഒരു വലിയ പള്ളി ആയിട്ട് ഇതിനെ നമ്മൾ മാറ്റി പണിയുകയായിരുന്നു. റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ ഓഫീസ് ബിൽഡിങ്ങും അതുപോലെ തന്നെ
ഇവിടെ താമസിച്ച് 7 യാമങ്ങളിലും പ്രാർത്ഥന നടത്താനായിട്ട് വരുന്ന വിശ്വാസികളുമുണ്ട്. അവർക്ക് താമസിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. റൈറ്റ് സൈഡിൽ നിങ്ങൾ കണ്ട ആ ബിൽഡിംഗ്, നമ്മൾ പള്ളിക്കുള്ളിലേക്ക് കടക്കുന്നുണ്ട്. ഈ എൻട്രൻസ് വഴി നമ്മളിപ്പം നേരെ ആദ്യം നേരെ കണ്ട എൻട്രൻസ് വഴി അകത്തേക്ക് കയറുന്നുണ്ട്. സഭയെ നയിച്ചിരുന്ന മലങ്കര മെത്ര പോലത്തെ കാതോലിക്ക സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ള വൈദിക ശ്രേഷ്ഠരുടെ ചിത്രങ്ങൾ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവരേത് വർഷം മുതൽ ഏത് വർഷം വരെയായിരുന്നു ആ സ്ഥാനത്ത് ഉണ്ടായിരുന്നതെന്നുള്ളതും ചിത്രത്തോടൊപ്പം തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, പഴയ പള്ളിയുടെ മധുഭായും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് പുതിയ പള്ളി നമ്മൾ പണിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പരുമല തിരുമേനിയുടെ ഖബറും ഇവിടെ തന്നെയാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുരിശിൻ്റെ പുറകിലായിട്ട് തിരുമേനിയുടെ ഒരു ചിത്രം നമുക്ക് കാണാം. അവിടായിട്ടാണ് പരുമല തിരുമേനിയുടെ ഖബറും അതോട് ചേർന്ന് തന്നെയാണ് മധുഭായും പഴയ മധുഭായും സ്ഥിതി ചെയ്യുന്നത്. ആദ്യം മെഴുകുതിരി കത്തിക്കാനുള്ള സ്ഥലം ഇതിനോട് ചേർന്ന് ലെഫ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഇതുപോലെ തന്നെ പള്ളിയുടെ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കയറാൻ പോകുന്ന മുറിയിലാണ് പരുമല തിരുമേനി സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിനെ താമസിച്ച് പ്രാർത്ഥിച്ച പള്ളിയാണിത്. അതുകൊണ്ട് തന്നെ പരുമല തിരുമേനി സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന കട്ടിൽ നമുക്കിവിടെ സൂക്ഷിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ്
കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ പഴയ കാലത്ത് എഴുതിയിരുന്ന പഴയ ലിപിയിൽ എഴുതിയിരുന്ന കുറച്ച് റൈറ്റിങ്സും ഈ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് ഭിത്തിയിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പേപ്പറായിട്ട് വെച്ചാൽ പ്രിസർവ് ചെയ്യാനുള്ളത് കൊണ്ട് മെറ്റൽ ബോർഡിൽ എച്ച് ചെയ്തതായിട്ടാണ് നമുക്കിതിനെ ചെയ്തേക്കുന്നത്. കൈയക്ഷരം തന്നെ പ്രിൻ്റായിട്ടെടുത്ത് അതിനെ യൂസ് ചെയ്ത് അതിനെ മോഡലായിട്ട് യൂസ് ചെയ്ത് എച്ച് ചെയ്തേക്കുമാണ്. ഇനി നമ്മൾ കയറാൻ പോകുന്ന പള്ളിയുടെ ഉള്ളിലേക്കാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ പള്ളിയുടെ മധ്ഭാഗം കുറച്ച് ഭാഗം പ്രിസർവ് ചെയ്തിട്ടുണ്ട് ഇതിനുള്ളിൽ. അതാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലൊരു ഒരു ചെറിയൊരു ഗോൾഡൻ ടിൻഡിൽ കാണുന്നില്ലേ, അവിടെയായിട്ടാണ് കുറച്ചുകൂടെ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് വരാം. ഇതാണ് പള്ളിയുടെ ഉൾവശം. പ്രധാന മധ്ഭാഗം നടക്കുകയാണെന്നാണെങ്കിലും ഇടക്കുർബാനകളെല്ലാം സൈഡിലത്തെ രണ്ട് ത്രോണോസുകളിലായിട്ടായിരിക്കും പൊതുവേ നടത്തപ്പെടുന്നത്. ഞായറാഴ്ചകളിലുള്ള കുർബാനയാണ് മെയിൻ മധ്ഭായയിൽ കൂടുതലായും നടത്തുന്നത്. ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പത്രോസ് പൗലോസ് ലീഹന്മാരുടെ നാമത്തിലാണ്. മധ്ഭായ നമ്മൾ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ബാക്കിലായിട്ടുള്ള വാതിൽ വഴി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പള്ളിയുടെ മറ്റൊരു സൈഡിലൂടെയുള്ള എൻട്രൻസിലേക്ക് നമ്മളെത്തും. ആ വഴി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇതാണ് ആ ഗേറ്റ്, ഇതാണ് ആ ഗേറ്റ് വഴി കയറി വരുന്നതും പള്ളിയിലേക്ക് വരാനുള്ളൊരു മാർഗം തന്നെയാണ്. ആ ഗേറ്റ് വഴി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുന്ന പള്ളി പരമനതിരുമേ താമസിച്ച ഭവനം നമുക്ക് കാണാൻ കഴിയും. പരുമലപ്പള്ളിയിൽ വരുന്ന ഏതൊരു വ്യക്തിയും ഉറപ്പായിട്ടും കയറി ഒരു 10 മിനിറ്റ് ഇരുന്ന് ധ്യാനിച്ചിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് പരുമല തിരുമേനി താമസിച്ച് പ്രാർത്ഥിച്ച ഈ ഒരു വീടെന്ന് പറയുന്നത്. നമ്മളോട് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ വളരെ സമാധാനത്തോടെ നമുക്ക് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാനും അല്പം ധ്യാനത്തിലൊന്ന് മുഴുകാനും ഉള്ളൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.